രാജ്യത്ത് ഹിന്ദുത്വവും അതോടൊപ്പം തന്നെ ഹിന്ദുത്വ വിരുദ്ധതയും ചർച്ചയാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണമായി കാണിക്കുന്നത് മഹാത്മാഗാന്ധിയെയും ഗോഡ്സെയും മഹാത്മാഗാന്ധിയെ ഒരു ഐക്കണായും ഗോഡ്സെയെ അതേ രീതിയിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ ബേസ് ക്യാമ്പായി ഗോഡ്സെയെ മാറ്റിവെക്കുന്ന രീതികളും നിൽക്കുന്നുണ്ട് പുതിയ കാലത്ത് കമലഹാസനെ പോലെയുള്ളവർ ഗോഡ്സെയെ ഏറ്റവും വലിയ തീവ്രവാദിയായി ചിത്രീകരിക്കുകയും മഹാത്മാഗാന്ധിയെ വലിയ ഐക്കണായി വലിയ വിശുദ്ധ വ്യക്തിത്വമായി ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ചർച്ചകൾക്കൊന്നും ഒരു കാര്യത്തിലും പഞ്ഞമുണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് ചരിത്രം മൂടി വയ്ക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോഴാണ് ആ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്നതരായ വ്യക്തികൾ തന്നെ പങ്കുവച്ചിട്ടുള്ള ആശയഗതികൾ ഉണ്ടായിരുന്നിട്ടുണ്ട് സന്ദേഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദേഹങ്ങൾ നടപ്പാക്ക തരത്തിൽ ഒരിക്കലും ഗോഡ്സേ ചെയ്തത് ശരിയാണ് എന്ന് ലോകത്തൊരാളും പറയില്ല ഗോഡ്സേ ചെയ്തത് ശരിയാണ് എന്ന് അംഗീകരിക്കാനും പാടില്ല പക്ഷേ ശരിയല്ലാത്തത് കൊണ്ടും അംഗീകരിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഒരാളെ തീവ്രവാദിയെന്നോ അത് തീവ്രവാദിയെന്നോ മുദ്രകുത്തേണ്ട കാര്യവുമില്ല എല്ലാവരും പറയും ഒരു മാർജിനലൈസ്ഡ് സൊസൈറ്റിയുടെ വികാരപ്രകടനങ്ങൾ ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇൻ്റലക്ച്വൽസ് അത് ലെഫ്റ്റ് ഇൻ്റലക്ച്വൽസ് അവർ പരമപ്രധാനമായും പറയുന്ന ഒറ്റ പോയിന്റ് ആണ് ആദിവാസികളാകട്ടെ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് സെക്ടേഴ്സ് ഒരു ഹൈപ്പിലേക്ക് ഒരു അഗ്രസീവ് ക്യാരക്ടറിലേക്ക് പോവുകയും അവരുടെ അഗ്രസീവ്നെസ് ഒരു വയലേഷനിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം അവർ അങ്ങനെ ആയ സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല ആക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് തൂക്കുകയറൊക്കെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറഞ്ഞത് ഇവർ അങ്ങനെ ആകാനുള്ള സാഹചര്യം പരിശോധിക്കണമെന്നുള്ളതാണ് ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് അവർ അവരുടെ ആശയങ്ങളും നയങ്ങളും തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടാനും വിചാരണ ചെയ്യപ്പെടുകയും ഘട്ടമെത്തുമ്പോൾ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് അനുകൂല കവചമൊരുക്കിക്കൊണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികൾ വരുമ്പോൾ അവർ പറയുന്നത് ആ അത്തരം ആൾക്കാർ ആ ഇടത്തിലേക്ക് പോയ സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം ആ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണം ഈ അടിസ്ഥാനത്തിൽ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഗോഡ്സെയെ പരിശോധിച്ചാൽ ഗോഡ്സെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയ ഘടകം എന്താണ് ഗോഡ്സെ ചെയ്തത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ശരിയെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ചില പ്രത്യേക തീവ്രവാദ സ്വഭാവ രീതികളെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നത് അവർ അതിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതല്ലേ മറ്റാരിലേക്കും പോകേണ്ട രവീന്ദ്രനാഥ ടാഗോറിലേക്ക് മാത്രം പോയാൽ മതി ആരാണി രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ സംഗീതം അത് ബംഗാളിലെ ഓരോ കുടുംബങ്ങളും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന രീതികൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇന്ത്യയിലെ ലോകം ആദരിക്കുന്ന സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നുകളിൽ എന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഗാന്ധിജി വെടിയേറ്റു മരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് പൊതുലോകത്തോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായി കോട്ട് ചെയ്യുകയാണ് ഇതിലൊരു മിസ് ഇൻ്റർപ്രിറ്റേഷനും പാടില്ല ദർ ആർ ടു റിലിജിയൻസ് ഇൻ എർത്ത് വിച്ച് ഹാവ് ഡിസ്റ്റിങ്ക്ട് എനിമിറ്റി അഗെൻസ്റ്റ് ഓൾ അതർ റിലിജിയൻസ് ദീസ് ടു റിലിജിയൻസ് ആർ ക്രിസ്റ്റ്യാനിറ്റി ആൻഡ് ഇസ്ലാം ദേ ആർ നോട്ട് ജസ്റ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ഒബ്സെർവിംഗ് ദർ ഓൺ റിലിജിയൻ ബട്ട് ആർ ഡിറ്റർമൈൻഡ് ടു ഡിസ്ട്രോയ് ഓൾ അതർ റിലിജിയൻ ദാറ്റ്സ് വൈ ദി ഓൺലി വേ

രാ മഹാത്മാഗാന്ധിയുടെ വധമൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ഗോഡ്സെ പോയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് ഗണത് ബുദ്ധിജീവികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കണമെങ്കിൽ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ രവീന്ദ്രനാഥ ടാഗോർ എന്ന സന്യാസി ശ്രേഷ്ഠന് രവീന്ദ്ര സംഗീതം ലോകത്തിന് സമ്മാനിച്ച ഈ മഹാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയത് അതിൻ്റെ മലയാളം ഈ അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് രണ്ട് മതവിഭാഗങ്ങളെ ഭയപ്പെടേണ്ടതുണ്ട് എന്നെ അസ്വസ്ഥമാക്കുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും വ്യത്യസ്ത തീവ്ര ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് ഈ രണ്ട് മതങ്ങൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമാണ് എന്താണ് അവരുടെ പോരായ്മ അവർ അവരുടെ മതത്തെ മാത്രം ഉദ്ഘോഷിച്ചാൽ പോരാ അവർക്ക് അവരുടെ മത മത ചിഹ്നങ്ങളെ മാത്രം അവർക്ക് സംരക്ഷിച്ചാൽ പോരാ അതിനുമപ്പുറത്തേക്ക് അവർക്ക് മറ്റു മതങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ മതങ്ങളിലേക്ക് മറ്റു മതങ്ങൾ മതക്കാർ ചേക്കേറണം എന്നാൽ മാത്രമേ അവർക്ക് സമാധാനം എത്തുകയുള്ളൂ അപ്പോൾ ഗോഡ്സയെ അത്തരം ചിന്താഗതികളിലേക്ക് പ്രേരിപ്പിച്ച ഈ സാമൂഹ്യ അവസ്ഥകൾ പുതിയ ചർച്ചയാകുമ്പോൾ ഗോഡ്സെയെ തീവ്രവാദി എന്ന് മുദ്രകുത്തുന്ന കമലഹാസനെ പോലെയുള്ളവർക്ക് ഇടതു ബുദ്ധിജീവികൾക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ ചോദിക്കുന്നു അതോടൊപ്പം ഇനി ഇത് സംശയമുള്ളവർക്ക് ബുക്ക് കൂടി പറയാം ഒറിജിനൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ഓളിയം ട്വന്റി ഫോർമത്തെ ഓളിയം പേജ് മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വിശ്വഭാരതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിലാണ് രവീന്ദ്രനാഥ് താഗോറിനെ കോട്ടി ചെയ്യുന്നത് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ പതിനാറാം തീയതി അദ്ദേഹം കത്തിൽ എഴുതിയിട്ടുണ്ട് അത് ഹേമന്ത ബാല എഴുതിയ കത്താണ് അദ്ദേഹം പറയുന്നത് നോക്കൂ ദി ടെറിബിൾ സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി മേക്സ് മൈ മൈൻഡ് റെസ്റ്റ്ലെസ് ആൻഡ് ഐ കനോട്ട് കീപ് സൈലൻറ്റ് മീനിംഗ്ലെസ് റിച്വൽ സ്കീപ് ദി ഹിന്ദുസ് ഡിവൈഡഡ് ഇൻറ്റു ഹൺഡ്രഡ് സെക്സ് so we are suffering from series of defeats. we are tried and uh, on out by the fortunes, by the interior external enemies. the muslims are united in religion and uh, rituals. the bengali muslims and south indian muslims are and even muslims outside india, all are united. and uh, they always stand united in face of danger. ദി ബ്രോക്കൺ ആൻഡ് ഡിവൈഡഡ് ഹിന്ദൂസ് വിൽ നോട്ട് ബി ഏബിൾ ടു കോമ്പാറ്റ് ദം ഡെയ്സ് ആർ കമ്മിംഗ് വെൻ ഹിന്ദൂസ് വിൽ ബി എഗൈൻ ഹ്യൂമിലേറ്റഡ് ബൈ ദി മുസ്ലിംസ് അദ്ദേഹം ഒന്നുകൂടി അതിനോട് ചേർത്ത് വെച്ചു യു ആർ ദ മദർ ഓഫ് ചിൽഡ്രൻ ഓൺ ഡേ യു വിൽ ഡൈ പാസിംഗ് ദി ഫ്യൂച്ചർ ഓഫ് ഹിന്ദു സൊസൈറ്റി ഓൺ ദി വീക്ക് ഷോൾഡേഴ്സ് ഓഫ് യുവർ ചിൽഡ്രൻ ബട്ട് തിങ്ക് അബൌട്ട് ദയർ ഫ്യൂച്ചർ രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നുകളിൽ പറഞ്ഞതാണ് ഈ വരികളും അദ്ദേഹം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഇതറിയണമെന്നുള്ളവർ സ്വസ്തിക ഇരുപത്തൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ ഉള്ള ബംഗാളി മാഗസിനാണ് സ്വസ്തിക അതിലാണിത് പ്രഖ്യാപി പ്രസിദ്ധീകരിക്കുന്നതും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ ഒരു വ്യക്തിക്ക് രാജ്യത്തിൻ്റെ രീതിശാസ്ത്രങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കിയിങ്കിൽ ഏറ്റവും വലിയ മനുഷ്യത്വവാദിയാണ് രവീന്ദ്രനാഥ് ടാഗോർ ഏറ്റവും വലിയ മിതവാദി ഒരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ അസ്വസ്ഥത ഒരു സാധാരണ വികാരപ്രകടനം നടത്തുന്ന ഗോഡ്സയിലേക്ക് പകർന്നു നൽകി എങ്കിൽ ഇടത് ബുദ്ധിജീവികളുടെ വാക്കുകൾ കടമെടുത്താൽ ഗോഡ്സെ അങ്ങനെയായ സാഹചര്യത്തെ എന്തുകൊണ്ട് പരിശോധിക്കേണ്ടതല്ലേ ആ കാര്യങ്ങൾ രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ളവർ നൽകുന്ന മുന്നറിയിപ്പുകൾ ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ചരിത്രം ചോദിക്കുകയാണ് ഇന്ത്യയിലെ ചരിത്രം അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്കുകളിലും എഴുത്തുകളിലും കൂടെ